ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു അൽജസ ഓൺലൈൻ ക്ലാസ്സസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബാങ്കിങ്ങിനെ കുറിച്ചായിരുന്നു ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലേ ഓർമ്മയുണ്ടോ എല്ലാവർക്കും ബാങ്കിൻ്റെ ഡെഫിനിഷനൊക്കെ മൂന്ന് പ്രാവശ്യം എഴുതണം എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരേ ഒരാൾ മാത്രമാണ് മൂന്ന് തവണ ഡെഫിനിഷൻ എഴുതി അയച്ചത് വേറെ ആരും ചെയ്തില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കും പഠിക്കണ്ടേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ വീഡിയോ നമ്മുടെ ക്ലാസ് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക നന്നായിട്ട് പഠിക്കുക എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തന്നെ വിഷമം വരുന്നുണ്ട് എത്ര തവണയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ പഠിക്കുക പഠിക്കുന്നു നിങ്ങൾക്കും കേട്ട് ബോറടിക്കുന്നില്ലേ പറഞ്ഞു എനിക്ക് ബോറടിക്കുന്നുണ്ട് കേട്ടോ ഇനി എന്നെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കരുത് സോ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മൾ ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു എന്താണ് ബാങ്കിങ് എന്ന് മനസ്സിലായിട്ടുണ്ട് ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ബാങ്ക്സ് അല്ലെങ്കിൽ വിവിധ തരം ബാങ്കുകൾ എന്താണ് ടൈപ്സ് ഓഫ് ബാങ്ക്സിൽ പറയുന്നത് നമുക്ക് ബാങ്കിനെ ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം അല്ലേ പല പല സെക്ഷനായിട്ട് ബാങ്ക്സിനെ നമുക്ക് തരംതിരിക്കാൻ സാധിക്കും എങ്ങനെയാണ് അതിനെ തരംതിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തന രീതി അതെന്തിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് ഇതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം ബാങ്ക്സിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും തരംതിരിക്കാനായിട്ട് സാധിക്കും ഒന്ന് അതിൻ്റെ ഫങ്ഷൻ അല്ലേ അതെങ്ങനെയാണ് അതിൻ്റെ ആക്ടിവിറ്റി എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ അതെന്തിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതെന്തിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ശ്രദ്ധ പതിപ്പിക്കുന്നത് ഇതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം ബാങ്കുകളെ തരംതിരിക്കാനായിട്ട് സാധിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാങ്ക്സിനെ നമുക്ക് പ്രധാനമായും നാലായിട്ട് തരംതിരിക്കാം പ്രധാനമായും എത്രയായിട്ട് തരംതിരിക്കാം നാലായിട്ട് തരംതിരിക്കാൻ സാധിക്കും ബാങ്കുകൾ പൊതുവെ നാല് തരമാണുള്ളത് ഒന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ലെങ്കിൽ വാണിജ്യ ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്ക്സ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ആൻഡ് സെൻട്രൽ ബാങ്ക്സ് നാല് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് എത്രയാണ് ഫോർ ടൈപ്സ് ആണ് ഒന്നാമത്തത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് സെൻട്രൽ ബാങ്ക്സ് വാണിജ്യ ബാങ്കുകൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആ പേരിൽ തന്നെയുണ്ട് അല്ലേ എന്താണ് കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ വാണിജ്യം നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ് കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത് ബിസിനസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ വ്യവസായം വാണിജ്യം അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ അപ്പം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ലെങ്കിൽ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിനകത്ത് എന്തുമായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എല്ലാ ബാങ്ക്സിലും എന്ത് തന്നെയാണ് പണം ഇടപാടുകൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ ബാങ്ക് എന്ന് പറയുന്നത് തന്നെ എന്താണ് പണമാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ തന്നെയും വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും വായ്പ നൽകുകയും നിക്ഷേപം സ്വീകരിക്കുകയും അതായത് നമ്മൾ കോമൺലി കാണുന്ന ബാങ്ക്സ് എല്ലാം എന്ത് തന്നെയാണ് കൂടുതലും മെജോറിറ്റി കാണുന്ന ബാങ്ക്സ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് അവരുടെ ബിസിനസ്സാണത് അവരെന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക എക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി അല്ലേ ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുകയും പണം ആവശ്യമുള്ളവർക്ക് കടം കൊടുക്കുകയും ചെയ്യുന്ന ബാങ്കുകളാണ് എന്തെന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകൾ വാണിജ്യ ബാങ്കുകൾ പ്രധാനമായും രണ്ട് തരമുണ്ട് ബാങ്കുകൾ നാല് തരമുണ്ട് ടൈപ്സ് ഓഫ് ബാങ്ക്സ് എത്രയാണ് ഫോർ ടൈപ്സ് ആണ് അല്ലേ ഏതൊക്കെയായിരുന്നു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കോപ്പറേറ്റീവ് ബാങ്ക്സ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ആൻഡ് സെൻട്രൽ ബാങ്ക് വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വിദേശവൽകൃത ബാങ്കുകൾ ആൻഡ് കേന്ദ്ര ബാങ്ക് അല്ലേ ഇങ്ങനെ നാലെണ്ണമുണ്ട് അതിൽ തന്നെ വാണിജ്യ ബാങ്കുകളെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു ക്ലിയറായോ എന്താ പറഞ്ഞത് ബാങ്ക് നാല് തരമുണ്ട് അതിലൊന്നാമത്തെ ഏതായിരുന്നു കൊമേഴ്ഷ്യൽ ബാങ്കാണ് പിന്നെ കോപ്പറേറ്റീവ് ബാങ്കാണ് മൂന്ന് ആ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് അതിന് നാലാമത്തെ ഏതാണ് സെൻട്രൽ ബാങ്ക് ഇനി കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ വാണിജ്യ ബാങ്ക് എത്രയുണ്ട് എത്രയായി തരംതിരിക്കാമെന്നാണ് പറഞ്ഞേ രണ്ടായിട്ട് ഏതൊക്കെയാണത് ഒന്നാമത്തേത് പൊതുമേഖലാ ബാങ്കുകൾ രണ്ട് സ്വകാര്യവൽകൃത ബാങ്കുകൾ അല്ലേ സ്വകാര്യ മേഖലാ ബാങ്കും ഉണ്ട് പൊതുമേഖലയും ഉണ്ട് പബ്ലിക് സെക്ടർ ബാങ്കുകളും ഉണ്ട് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും ഉണ്ട് ക്ലിയറായ മക്കൾക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്താണ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണ് ബാങ്ക്സിൻ്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബാങ്ക്സിൻ്റെ പ്രവർത്തന രീതിയിലും അത് ശ്രദ്ധ പതിപ്പിക്കുന്ന മേഖലയും അനുസരിച്ച് എന്ത് ചെയ്യും ആവശ്യങ്ങളും അതനുസരിച്ച് അതിൻ്റെ ബാങ്കിനെ നമുക്ക് എന്ത് ചെയ്യാം വ്യത്യസ്തമായിട്ട് തരംതിരിക്കാൻ സാധിക്കും പ്രധാനമായും നാല് തരത്തിലുള്ള ബാങ്കുകളാണ് നമുക്കുള്ളത് ഒന്ന് വാണിജ്യ ബാങ്ക് സഹകരണ ബാങ്ക് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് വിശേഷവൽകൃത ബാങ്കുകൾ പിന്നെ കേന്ദ്ര ബാങ്കുകൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കോപ്പറേറ്റീവ് ബാങ്ക്സ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഇനി കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ വാണിജ്യ ബാങ്ക് രണ്ട് തരമാണുള്ളത് പബ്ലിക് സെക്ടർ ബാങ്കും ഉണ്ട് പ്രൈവറ്റ് സെക്ടർ ബാങ്കും ഉണ്ട് പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് പൊതുമേഖല പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുമ്പോൾ സ്വകാര്യ മേഖലാ ബാങ്കുകൾ ഇനി വാണിജ്യ ബാങ്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്
പണവും വായ്പയും കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് വാണിജ്യ ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പണവും വായ്പയും, ഡെപ്പോസിറ്റ്സും ലോൺസും. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണിയാണ് എന്തെന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ഇത് നിയന്ത്രിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഇതിനെ നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം 1943 ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഇതിനെല്ലാം എന്ത് ചെയ്യുന്നത്, എല്ലാ ബാങ്ക്സിനെയും കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് കേട്ടോ. ഇവരുടെ പ്രധാന ധർമ്മം എന്താണ്? നിക്ഷേപം സ്വീകരിക്കുക, പണം ആവശ്യമുള്ളവർക്ക് വായ്പ നൽകുക. ഒന്നാമത്തെ എന്താ അവരുടെ ലക്ഷ്യം എന്താണ്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, പണം ആവശ്യമുള്ളവർക്ക് വായ്പ നൽകുക, മറ്റുപകാരപ്രദമായ സേവനങ്ങൾ നൽകുക എന്നിവയാണ് ബാങ്കിങ് പ്രവർത്തനങ്ങൾ. കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ധർമ്മമാണ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം എന്താണ്? നിക്ഷേപം സ്വീകരിക്കുക അല്ലെ, പണം സ്വീകരിക്കുകയും പണം ആവശ്യമുള്ളവർക്ക് നൽകുക, മറ്റുപകാരപ്രദമായ സേവനങ്ങൾ നൽകുക എന്നിവയാണ് ബാങ്കിങ് പ്രവർത്തനങ്ങൾ. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ലെങ്കിൽ വാണിജ്യ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പണം നിക്ഷേപം സ്വീകരിക്കുകയും പണം ആവശ്യമുള്ളവർക്ക് കടം കൊടുക്കുകയും എന്നതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലേ. ഇതിൻ്റെ പ്രവർത്തനം ആരാണ് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അത് നിയന്ത്രിച്ചു പോകുന്നത് എങ്ങനെയാണ്? 1943 ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവരുടെ പ്രധാന ധർമ്മം അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, ലെൻഡിങ് മണി ആൻഡ് അതർ ബാങ്കിങ് സർവീസസ്, വേറുള്ള മറ്റു നമുക്ക് ആവശ്യമുള്ള ഉപകാരപ്രദമായ സേവനങ്ങൾ നൽകുക എന്നതാണ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ധർമ്മം അല്ലെങ്കിൽ പ്രവർത്തനം. മനസ്സിലായോ? ഇനി കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ വാണിജ്യ ബാങ്ക് എത്ര തരമുണ്ട്? പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് തരമാണല്ലേ. ഏതൊക്കെയായിരുന്നു? പൊതുമേഖലാ ബാങ്കുകളും പിന്നെ സ്വകാര്യ മേഖലാ ബാങ്കുകളും. ഇനി പൊതുമേഖലാ ബാങ്ക് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്ക്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം പൊതുമേഖല അല്ലേ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം പൊതുമേഖലയും പ്രൈവറ്റ് സെക്ടറും എന്ന് പറഞ്ഞാൽ എന്താണ്. പൊതുമേഖല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കായിരിക്കും? അതിൻ്റെ ഭൂരിപക്ഷ അവകാശവും ആർക്ക് തന്നെയായിരിക്കും? ഗവൺമെൻറ്റിനുള്ള ബാങ്കുകളെയാണ് പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ മെജോറിറ്റി ഷെയറും അല്ലെങ്കിൽ മെജോറിറ്റി ഓണർഷിപ്പും ആരുടെ കയ്യിലായിരിക്കും? അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ് അല്ലേ. ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് മെജോറിറ്റി ഷെയറും അല്ലെങ്കിൽ മെജോറിറ്റി കൺട്രോളും ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പും ഓണോറിറ്റിയും അതിൻ്റെ ഓണർഷിപ്പും മെജോറിറ്റി ഭാഗവും ഭൂരിഭാഗവും ആരുടെ കയ്യിലായിരിക്കും? ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ബാങ്കുകളെ നമുക്ക് എന്ത് വിളിക്കാം? പൊതുമേഖലാ ബാങ്കുകൾ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്ക് ആയതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? പ്രോഫിറ്റ് മാക്സിമൈസേഷനേക്കാൾ കൂടുതൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സർവീസ് ടു ദി സൊസൈറ്റി അല്ലേ, സമൂഹത്തിന് സേവനം നൽകുക, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറം അവർക്ക് സർവീസ് ചെയ്യുക, സൊസൈറ്റിക്ക് സർവീസ് ചെയ്യുക എന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് പൊതുമേഖലാ ബാങ്കിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പൊതുമേഖലാ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മെജോറിറ്റി ഓണർഷിപ്പും ആരുടെ കയ്യിലായിരിക്കും? ദ ഹാൻഡ് ഓഫ് ആരുടെ ആയിരിക്കും? ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കും അല്ലേ. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഭൂരിഭാഗവും ഉടമസ്ഥതയുള്ള ഭൂരിഭാഗവും ഉടമസ്ഥത ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ബാങ്കുകളെ നമുക്ക് എന്ത് വിളിക്കാം? പൊതുമേഖലാ ബാങ്കുകൾ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് വിളിക്കാം. പബ്ലിക് സെക്ടർ ബാങ്ക്സ് അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കിൻ്റെ ധർമ്മം അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? സർവീസ് ടു ദി സൊസൈറ്റി, സാമൂഹിക സേവനമാണല്ലാതെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല അല്ലേ. പ്രോഫിറ്റ് മാക്സിമൈസേഷനേക്കാൾ അപ്പുറം ലാഭം ഉണ്ടാക്കുക എന്തായിരിക്കും എന്തെന്ന് പറയുന്നത് പൊതുമേഖലാ ബാങ്കിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമായും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പേരിലറിയാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു പൊതുമേഖലാ ബാങ്കാണ്. അതിൻ്റെ ശാഖകൾ, അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ബാങ്കുകളുണ്ടല്ലോ, അതെല്ലാം എന്ത് തന്നെയാണ്? പൊതുമേഖലാ ബാങ്കുകളാണ്. നമ്മുടെ ബാങ്കുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? 20 പ്രമുഖ വാണിജ്യ ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലൂടെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സുഗമമായി നടത്തുന്നത്. 20 ദേശസാൽക്കരണം നടത്തിയിട്ടുണ്ട്, നാഷണലൈസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? 14 ബാങ്കുകൾ 1969 പിന്നെ 6 1980 ദേശസാൽക്കരിക്കപ്പെട്ടത് അല്ലേ. നാഷണലൈസ് ചെയ്തത് എപ്പോഴൊക്കെയാണ്? 1969 14 ബാങ്ക് നാഷണലൈസ് ചെയ്തു, പിന്നെ 1980 6 ചെയ്തിട്ടുണ്ട്. ക്ലിയറായോ? എന്താണ് പൊതുമേഖലാ ബാങ്ക് എന്ന് മനസ്സിലായോ? എന്താ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ? ഭൂരിപക്ഷം ഭൂരിഭാഗം
ഓണർഷിപ്പും മുതലാളിത്ത ഉടമസ്ഥാവകാശവും ആരുടെ കയ്യിലായിരിക്കും? ഭൂരിപക്ഷം അവകാശവും ഗവൺമെൻറ്റിനുള്ള തരം ബാങ്കുകളാണ് പൊതുമേഖലാ ബാങ്കുകൾ. ഭൂരിപക്ഷം അവകാശവും ഗവൺമെൻറ്റിനുള്ള തരം ബാങ്കുകളാണ് പൊതുമേഖലാ ബാങ്കുകൾ. മെജോറിറ്റി ഓണർഷിപ്പും ഗവൺമെൻറ്റ് കയ്യിലുള്ള ബാങ്കുകളെയാണ് പൊതുമേഖലാ ബാങ്കുകൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് വിളിക്കുന്നത്. അവർക്ക് ദേശ സ്നേഹമാണ്, ദേശ സർവീസ് ആയിരിക്കും, സൊസൈറ്റിക്ക് സർവീസ് ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം, അല്ലാതെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല. പിന്നെ പറഞ്ഞ എന്താണ് സ്വകാര്യ മേഖലാ ബാങ്കുകൾ? സ്വകാര്യ കക്ഷികളുടെ ഉടമസ്ഥതയിലുള്ള ഉടമസ്ഥതയിലും ഭരണത്തിലുമുള്ള ബാങ്കുകളാണ് സ്വകാര്യ മേഖലാ ബാങ്കുകൾ, അല്ലേ? പ്രൈവറ്റ് സെക്ടർ, പ്രൈവറ്റ് കൺസേൺഡ് ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ പ്രൈവറ്റിൻ്റെ കയ്യിലായിരിക്കും, പ്രൈവറ്റ് പാർട്ടീസിൻ്റെ കയ്യിലായിരിക്കും അതിൻ്റെ ഭരണവും കൺട്രോളും എല്ലാം ഉള്ളത്. എങ്കിൽ തന്നെയും അത് പ്രവർത്തിക്കുന്നത് ആർക്ക് വിധേയമായിട്ടായിരിക്കും? ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നതാണ്. എങ്കിൽ തന്നെയും അവയെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പിന്നെ നമുക്ക് ന്യൂ ജനറേഷൻ ബാങ്ക്സ് അല്ലെങ്കിൽ ഹൈടെക് ബാങ്ക്സ് എന്ന് പറഞ്ഞ് ഒരുപാട് ബാങ്കുകൾ നിലവിൽ വന്നിട്ടുണ്ട്. അതിൽ എക്സാമ്പിൾ IDBI, ICICI, HDFC, UTI തുടങ്ങിയവയാണ്, കേട്ടോ. ഇത്രയുമാണ് സ്വകാര്യ മേഖലാ ബാങ്കുകൾ. നമ്മളിന്ന് പഠിച്ചത് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണ്. ബാങ്ക്സ് 4 തരമുണ്ട്: വാണിജ്യ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക് 2 തരം: പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. ഒരുവിധം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.